പെരുമാറ്റത്തിൻ്റെ സൗന്ദര്യമാണ് സംസ്കാരം. തത്വചിന്തകനായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളാണിവ. നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 18. തായ്ലാൻഡിലെ സയൻസ് ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 18-ലാണ്. വ്യക്തികളിൽ ശാസ്ത്രീയബോധം ജനിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ മുഖ്യ ലക്ഷ്യം. 1786 ഓഗസ്റ്റ് 18-ൽ റേക്ക്ജാവിക് ഐസ്ലാൻഡിന്റെ ഭരണ തലസ്ഥാനമായി. ഇന്ത്യൻ സംഗീതജ്ഞനായ വിഷ്ണു ദിഗംബർ പലുസ്കർ 1872 ഓഗസ്റ്റ് 18-ൽ ബോംബെയിൽ ജനിച്ചു. 1901 ഗാന്ധർവ മഹാവിദ്യാലയത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് പലൂസ്കർ. സ്വാതന്ത്ര്യ സമര സേനാനിയായ വിജയലക്ഷ്മി പണ്ഡിറ്റ് 1900 ഓഗസ്റ്റ് 18-ൽ അലഹബാദിൽ ജനിച്ചു. 1953 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയുടെ 8-ാമത്തെ പ്രസിഡന്റായ വിജയലക്ഷ്മി ഈ പദവിയിലെത്തിയ ആദ്യത്തെ വനിതയാണ്. 1962 മുതൽ 1964 വരെ മഹാരാഷ്ട്രയിലെ 6-ാമത്തെ ഗവർണറായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ്. 1958 പുറത്തിറങ്ങിയ ദ ഇവല്യൂഷൻ ഓഫ് ഇന്ത്യ പണ്ഡിറ്റിന്റെ ശ്രദ്ധേയമായ രചനയാണ്. മഹാത്മാഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഓഗസ്റ്റ് 18-ലാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കോഴിക്കോടെത്തിയത്. 1920, 1925, 1927, 1934, 1937 എന്നീ 5 വർഷങ്ങളിലായിട്ടാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. സമ്പൂർണ സിംഗ് കൽറ എന്ന ഗുൽസാർ 1934 ഓഗസ്റ്റ് 18-ൽ ഇന്നത്തെ പഞ്ചാബിൽ ജനിച്ചു. കവിയും ഗാനരചിതാവും നിർമ്മാതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ഗുൽസാർ 1963 പുറത്തിറങ്ങിയ ബന്ദിനി എന്ന ചലച്ചിത്രത്തിൽ ഗാനങ്ങൾ രചിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്തിലേക്ക് പ്രവേശിച്ചു. 2004 പത്മഭൂഷൺ, 2013 ദാദാസാഹി ഫാൽക്കെ പുരസ്കാരം എന്നിവ ഗുൽസാറിനെ തേടിയെത്തി. വിശാൽ ഭരദ്വാജ്, ആർ ഡി ബർമൻ, എ.ആർ റഹ്മാൻ തുടങ്ങി നിരവധി സംഗീത സംവിധായകരോടൊപ്പം ഗുൽസാർ പ്രവർത്തിച്ചു. 1945 ഓഗസ്റ്റ് 18-ൽ സ്വാതന്ത്ര്യ സമര സേനാനിയായ സുഭാഷ് ചന്ദ്രബോസിന്റെ ചരമദിനം. നേതാജി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം നമുക്ക് നൽകിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നിവ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനായ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഉദ്ധരണിയാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അറ്റ് ഗോരഖ്പൂർ 1951 ഓഗസ്റ്റ് 18-ൽ നിലവിൽ വന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയതും ഏറ്റവും പഴക്കം ചെന്നതുമായ IIT ആണ് ഗോരഖ്പൂർ. 1952 ഓഗസ്റ്റ് 18-ൽ ആർ ശങ്കറിന്റെ നേതൃത്വത്തിൽ SN ട്രസ്റ്റ് എന്ന ശ്രീനാരായണ ട്രസ്റ്റ് രൂപീകരിച്ചു. ഇന്ത്യൻ ക്രിക്കറ്ററായ സന്ദീപ് പാട്ടേൽ 1956 ഓഗസ്റ്റ് 18-ൽ ബോംബെയിൽ ജനിച്ചു. 29 ടെസ്റ്റ് മത്സരങ്ങളും 45 ഏകദിന മത്സരങ്ങളും രാജ്യത്തിന് വേണ്ടി കളിച്ച ഇദ്ദേഹം കെനിയൻ ദേശീയ ടീമിന്റെ മുഖ്യ പരിശീലകനായും പ്രവർത്തിച്ചു. ഇന്ത്യയിലെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ 1959 ഓഗസ്റ്റ് 18-ൽ തമിഴ്നാട്ടിൽ ജനിച്ചു. പ്രതിരോധ മന്ത്രിയായ ഇന്ത്യയിലെ 2-ാമത്തെ വനിതയാണ് നിർമ്മല സീതാരാമൻ. 2017 മുതൽ 2019 വരെയാണ് നിർമ്മല ഈ പദവി അലങ്കരിച്ചത്. ഓസ്ട്രേലിയൻ ക്രിക്കറ്ററായ കാമറൂൺ വൈറ്റ് 1983 ഓഗസ്റ്റ് 18-ൽ ജനിച്ചു. 4 ടെസ്റ്റും 91 ഏകദിന മത്സരങ്ങളും വൈറ്റ് രാജ്യത്തിന് വേണ്ടി കളിച്ചു. സൗത്ത് കൊറിയൻ രാഷ്ട്രീയ നേതാവായ കിം ദേ ജംഗ് 2009 ഓഗസ്റ്റ് 18-ൽ അന്തരിച്ചു. സൗത്ത് കൊറിയയിലെ 8-ാമത്തെ പ്രസിഡന്റായ ഇദ്ദേഹം 1998 മുതൽ 2003 വരെ ഈ പദവി അലങ്കരിച്ചു. 2000 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ജംഗ് ഏഷ്യയിലെ നെൽസൺ മണ്ടേല എന്നറിയപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മുൻ സെക്രട്ടറി ജനറലായ കോഫി അന്നൻ
2018 ഓഗസ്റ്റ് 18 അന്തരിച്ചു. 1997 മുതൽ 2006 വരെ രണ്ട് തവണ കോഫി അന്നൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പദവി അലങ്കരിച്ചു. 2001 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ഐക്യരാഷ്ട്രസഭയ്ക്കൊപ്പം കോഫി അന്നനും പങ്കിട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസർമാരിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തിയാണ് കോഫി അന്നൻ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.